ഹായ് ഫ്രണ്ട്സ്, കോപ്പറേറ്റീവ് ട്യൂട്ടർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇതോടൊപ്പമുള്ള കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ, എങ്കിൽ മാത്രമേ ഞാനിടുന്ന ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുകയുള്ളൂ. ഇന്ന് ജൂലൈ 30 നടക്കുന്ന എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏപ്രിൽ മാസത്തിലെ കറണ്ട് അഫയേഴ്സാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് എക്സാമിന് മുൻപായി ഈ ഒരു ക്ലാസ്സുകൾ ആവർത്തിച്ച് രണ്ടോ മൂന്നോ തവണയോ കേട്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷനിൽ നിന്ന് തീർച്ചയായിട്ടും ഇതിൻ്റെ ആൻസർ സെലക്ട് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: അടുത്തിടെ ഇസ്രയേൽ പ്രധാനമന്ത്രിയായി വീണ്ടും നിയമിക്കപ്പെട്ടത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ: അടുത്തിടെ ഇസ്രയേൽ പ്രധാനമന്ത്രിയായി വീണ്ടും നിയമിക്കപ്പെട്ടത്. ആൻസർ: ബെഞ്ചമിൻ നെതന്യാഹു. ആരാണ്? ബെഞ്ചമിൻ നെതന്യാഹു. അടുത്ത ക്വസ്റ്റ്യൻ: UAE വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ കോവിഡ് വാക്സിൻ. UAE വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ കോവിഡ് വാക്സിൻ. ആൻസർ: ഹയാത് വാക്സ്. ഹയാത് വാക്സ്. അടുത്ത ക്വസ്റ്റ്യൻ: നീലിമ റാണി, മൈ മദർ, മൈ ഹീറോ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. നീലിമ റാണി, മൈ മദർ, മൈ ഹീറോ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഡോക്ടർ അച്യുത സാമന്ത. ഡോക്ടർ അച്യുത സാമന്ത. അടുത്ത ക്വസ്റ്റ്യൻ: കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിൻ്റെ MD അടുത്തിടെ നിയമിതനായത്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിൻ്റെ MD അടുത്തിടെ നിയമിതനായത് കെ ആർ ജ്യോതിലാൽ. അടുത്ത ക്വസ്റ്റ്യൻ: മീ ആൻഡ് മാ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. മീ ആൻഡ് മാ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. ആൻസർ: ദിവ്യ ദത്ത. ആരാണ്? ദിവ്യ ദത്ത. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഓപ്പണറായി ഇറങ്ങി 5000 റൺസ് നേടുന്ന ആദ്യ താരം. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഓപ്പണറായി ഇറങ്ങി 5000 റൺസ് നേടുന്ന ആദ്യ താരമാണ് ആരാണ്? ശിഖർ ധവാൻ. ശിഖർ ധവാൻ. അടുത്ത ക്വസ്റ്റ്യൻ: നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തോടെ വിജയിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തോടെ വിജയിച്ചത് KK ശൈലജ ടീച്ചറാണ്. KK ശൈലജ ടീച്ചർ. അടുത്ത ക്വസ്റ്റ്യൻ: 15-ാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം ലഭിച്ചത്. 38 വോട്ടിൻ്റെ മറ്റോ ഭൂരിപക്ഷമേ ലഭിച്ചുള്ളൂ. 15-ാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം ലഭിച്ചത് നജീബ് കാന്തപുരം. അടുത്ത ക്വസ്റ്റ്യൻ: 15-ാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഏറ്റവും പ്രായം കൂടിയ വ്യക്തി. 15-ാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് പി ജെ ജോസഫ്. അടുത്ത ക്വസ്റ്റ്യൻ: 15-ാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. 15-ാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് കെ എം സച്ചിൻ ദേവ്. അടുത്ത ക്വസ്റ്റ്യൻ: 15-ാം നിയമസഭയിലെ വനിതാ പ്രാതിനിധ്യം. 15-ാം നിയമസഭയിൽ വനിതകളായി എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ചോദിച്ചത്. ആൻസർ: 11. അടുത്ത ക്വസ്റ്റ്യൻ: അന്താരാഷ്ട്ര ടെന്നീസിൻ്റെ ഓപ്പൺ ഇറയിൽ ഹാർഡ് കോർട്ടിലും ക്ലേ കോർട്ടിലും 450 വീതം വിജയങ്ങൾ നേടുന്ന ആദ്യ ടെന്നീസ് താരം. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ: അന്താരാഷ്ട്ര ടെന്നീസിൻ്റെ ഓപ്പൺ ഇറയിൽ ഹാർഡ് കോർട്ടിലും ക്ലേ കോർട്ടിലും 450 വീതം വിജയങ്ങൾ നേടുന്ന ആദ്യത്തെ ടെന്നീസ് താരമാണ് റാഫേൽ നടാൽ. അടുത്ത ക്വസ്റ്റ്യൻ: 2021 ഏപ്രിൽ റിസർവ് ബാങ്കിൻ്റെ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത്. 2021 ഏപ്രിലിൽ റിസർവ് ബാങ്കിൻ്റെ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത് ടി റാബി ശങ്കർ. അടുത്ത ക്വസ്റ്റ്യൻ: 2021 ഏപ്രിലിൽ കോവിഡ് ബാധിച്ച് അന്തരിച്ച വിഖ്യാത സിത്താർ വാദ്യോപകരണ വിദഗ്ധനും പത്മഭൂഷൺ പുരസ്കാര ജേതാവുമായ വ്യക്തി ആരാണ്? 2021 ഏപ്രിലിൽ കോവിഡ് ബാധിച്ച് അന്തരിച്ച വിഖ്യാത സിത്താർ വാദ്യോപകരണ വിദഗ്ധനും പത്മഭൂഷൺ പുരസ്കാര ജേതാവുമായ വ്യക്തിയാണ്
പണ്ഡിറ്റ് ദേബു ചക്രവർത്തി. അടുത്ത ക്വസ്റ്റ്യൻ, 2021 മെയ്യിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആയി നിയമിതനായത്? 2021 മെയ്യിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർപേഴ്സണായി നിയമിതനായ വ്യക്തിയാണ് ജസ്റ്റിസ് പ്രഫുല്ല ചന്ദ്ര പന്ത്. അടുത്ത ക്വസ്റ്റ്യൻ, 2021 മെയ്യിൽ തമിഴ്നാടിന്റെ പുതിയ മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുന്നത് 2021 മെയ്യിൽ തമിഴ്നാടിന്റെ പുതിയ മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുന്നത് എം കെ സ്റ്റാലിൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പോഴത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? ആൻസർ, ബോറിസ് ജോൺസൺ. അടുത്ത ക്വസ്റ്റ്യൻ, 2021 മെയ്യിൽ പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിന്റെ മുഖ്യമന്ത്രി ആയി ചുമതലയേറ്റത് ആരാണ്? 2021 മെയ്യിൽ പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് എൻ രംഗസ്വാമിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2021 മെയ്യിൽ ന്യൂയിൻ ചെസ് ക്ലാസ് റാപ്പിഡ് ഓൺലൈൻ ചാമ്പ്യൻഷിപ്പ് ജേതാവ്? 2021 മെയ്യിൽ ന്യൂയിൻ ചെസ് ക്ലാസിക് റാപ്പിഡ് ഓൺലൈൻ ചാമ്പ്യൻഷിപ്പ് ജേതാവ്? ആൻസർ, മാഗ്നസ് കാൾസൺ. അടുത്ത ക്വസ്റ്റ്യൻ, 2021 മെയ്യിൽ അന്തരിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയും മഹാത്മാഗാന്ധിയുടെ അവസാനത്തെ പേഴ്സണൽ സെക്രട്ടറിയുമായ വ്യക്തി ആരാണ്? 2021 മെയ്യിൽ അന്തരിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയും മഹാത്മാഗാന്ധിയുടെ അവസാനത്തെ പേഴ്സണൽ സെക്രട്ടറിയുമായ വ്യക്തി ആരാണ്? ആൻസർ, വി കല്യാണം. അടുത്ത ക്വസ്റ്റ്യൻ, 2021 യുനെസ്കോ വേൾഡ് പ്രസ് ഫ്രീഡം പ്രൈസ് ജേതാവ്? 2021 യുനെസ്കോ വേൾഡ് പ്രസ് ഫ്രീഡം പ്രൈസ് ജേതാവ് മറിയ റസ. ആരാണ്? മറിയ റസ. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഷിപ്പ് ഏതാണ്? ആൻസർ, മേ ഫ്ലവർ 400. അടുത്ത ക്വസ്റ്റ്യൻ, 2021 മെയ്യിൽ അന്തരിച്ച ആദ്യ ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ആരാണ്? 2021 മെയ്യിൽ അന്തരിച്ച ആദ്യ ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറാണ് ഡോക്ടർ പി എ തോമസ്. അടുത്ത ക്വസ്റ്റ്യൻ, 2021 ടോക്കിയോ ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ഇന്ത്യൻ ഗുസ്തി താരം? 2021 ടോക്കിയോ ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ഇന്ത്യൻ ഗുസ്തി താരമാണ് സുമിത് മാലിക്. അടുത്ത ക്വസ്റ്റ്യൻ, സ്പോർട്സ്മാൻ ഓഫ് ദ ഇയർ ലോറസ് വേൾഡ് പ്രഖ്യാപിച്ച സ്പോർട്സ്മാൻ ഓഫ് ദ ഇയർ ആരാണെന്ന് ചോദിച്ചാൽ റാഫേൽ നഡാൽ സ്പെയിൻകാരൻ. സ്പോർട്സ് വുമൺ നവോമി ഒസാക്ക ജപ്പാൻകാരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങളിൽ COVID-19 സ്ഥിരീകരിച്ചത് എവിടെയാണ്? നെഹ്റു സുവോളജിക്കൽ പാർക്ക് ഹൈദരാബാദ്. അടുത്ത ക്വസ്റ്റ്യൻ, 2021 മെയ്യിൽ അസമിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നത് ആരാണ്? 2021 മെയ്യിൽ അസമിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നത് ഹിമന്ത ബിശ്വ ശർമ്മ. അടുത്ത ക്വസ്റ്റ്യൻ, രാജസ്ഥാനിലെ ജോധ്പൂരിലുള്ള മിയോൺകാ ബാര റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര്? മഹേഷ് നഗർ. അടുത്ത ക്വസ്റ്റ്യൻ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതയാകുന്ന മലയാളി ആരാണ്? മിനി ഐപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, 2020 മിസ് യൂണിവേഴ്സ് കിരീട ജേതാവ് ആരാണ്? ആൻഡ്രിയ മേസ. അടുത്ത ക്വസ്റ്റ്യൻ, 2021 സീസണിൽ മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? 2021 സീസണിൽ മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ
ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് താഷി യാങ് ജോം. താഷി യാങ് ജോം അരുണാചൽ പ്രദേശുകാരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2021 മെയ്യിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതാണ്? 2021 മെയ്യിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് യാസ്. യാസ് യാസിനിങ്ങനെ പേരിട്ടത് ഒമാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2021 മെയ്യിൽ കേരള സംസ്ഥാന അഡ്വക്കേറ്റ് ജനറലായി നിയമിതനായത്? 2021 മെയ്യിൽ കേരള സംസ്ഥാന അഡ്വക്കേറ്റ് ജനറലായി നിയമിതനായത് കെ ഗോപാലകൃഷ്ണനാണ്. കെ ഗോപാലകൃഷ്ണൻ. അടുത്ത ക്വസ്റ്റ്യൻ, 15 കേരള നിയമസഭയുടെ പ്രോടൈം സ്പീക്കർ ആയി നിയമിതനായത് ആരാണ്? 15 കേരള നിയമസഭയുടെ പ്രോടൈം സ്പീക്കറായി നിയമിതനായത് പി ടി എ റഹീമാണ്. നമുക്ക് സ്പീക്കറിനെ അറിയാം, രാജേഷ് സാറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, തീര മേഖലയിൽ നിന്നുള്ള ആദ്യ വനിതാ കൊമേഴ്ഷ്യൽ പൈലറ്റായ മലയാളി. തീരമേഖലയിൽ നിന്നുള്ള ആദ്യ വനിതാ കൊമേഴ്ഷ്യൽ പൈലറ്റായ മലയാളിയാണ് ജെനി ജെറോം. ആരാണ്? ജെനി ജെറോം. അടുത്ത ക്വസ്റ്റ്യൻ, 2021 മെയ്യിൽ സി ബി ഐയുടെ ഡയറക്ടറായി നിയമിതനായത്? 2021 മെയ്യിൽ സി ബി ഐയുടെ ഡയറക്ടറായി നിയമിതനായത് സുബോധ് കുമാർ ജയ്സ്വാൾ ആണ്. ആരാണ്? സുബോധ് കുമാർ ജയ്സ്വാൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ആൻഡ് ഏഷ്യൻ ജിയോ പൊളിറ്റിക്സ് ദ പാസ്റ്റ് പ്രസൻറ്റ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഇന്ത്യൻ ആൻഡ് ഏഷ്യൻ ജിയോ പൊളിറ്റിക്സ് ദ പാസ്റ്റ് ആൻഡ് ദ പ്രസൻറ്റ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് ശിവശങ്കർ മേനോൻ. ശിവശങ്കർ മേനോൻ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം നമ്മുടെ പരീക്ഷ ജൂലൈ മാസത്തിൽ നടക്കുന്നത് കൊണ്ട് ഒരു മെയ് മാസം വരെയുള്ള കറണ്ട് അഫയേഴ്സെങ്കിലും നോക്കിക്കൊണ്ട് വേണം നമ്മൾ എക്സാം ഹാളിൽ പ്രവേശിക്കാൻ. കറണ്ട് അഫയേഴ്സ് ചോദിച്ചോ ചോദിച്ചില്ലയോ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരേ ഒരു മാർഗം കറണ്ട് അഫയേഴ്സ് ആവർത്തിച്ചാവർത്തിച്ച് കേട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.